ബംഗാൾ സർക്കാരിനെതിരെ നിലപാട് കടുപ്പിച്ച് കേന്ദ്രം പശ്ചിമ ബംഗാൾ ചീഫ് സെക്രട്ടറിയും ഡി ജിപിയും ഡൽഹിയിൽ എത്തണമെന്ന കർശന നിർദ്ദേശം നൽകി ഇന്ന് വൈകിട്ട് അഞ്ചരക്ക് ഡൽഹിയിൽ എത്തണമെന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശം ക്രമസമാധാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് വിളിപ്പിച്ചിരിക്കുന്നത് നാളെ അമിത്ഷാ ബംഗാളിലേക്ക് പോകാനിരിക്കെയാണ് നടപടി പശ്ചിമബംഗാൾ സംസ്ഥാനത്തെ ഡി ചീഫ് സെക്രട്ടറിയും ഇന്ന് ഡൽഹിയിൽ ഹാജരാക്കണമെന്ന് വീണ്ടും കേന്ദ്രം ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇന്ന് വൈകിട്ട് അഞ്ചരയ്ക്ക് ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് നാളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബംഗാൾ പശ്ചിമബംഗാൾ സന്ദർശിക്കാനിരിക്കെയാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നിർദ്ദേശം കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ആ രാധാകൃഷ്ണനോട് വിശദാംശങ്ങളുമായിട്ട് രാധാകൃഷ്ണൻ ഈ നാളെ അമിത്ഷാ സന്ദർശനത്തിന് മുന്നോടിയായിട്ടാണോ ഈ ഉദ്യോഗസ്ഥർ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ജെ പി നദ്ദ പശ്ചിമബംഗാൾ സന്ദർശിക്കുന്ന ഘട്ടത്തിൽ ഉണ്ടായ അക്രമങ്ങളുമായി ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറിയോടും ഡി ജി പിയോടും ഹാജരാകണമെന്ന് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ മമതാ ബാനർജി ഇത് വിലക്കിയിരുന്നു ഇവരോട് സംസ്ഥാനം വിട്ടു പോകരുതും എന്നാണ് നിർദ്ദേശിച്ചിരുന്നത് എന്നാൽ ഈ സിവിൽ സർവീസ് ചട്ടങ്ങൾ അനുസരിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥ വിന്യാസം അത് നടത്താനായിട്ടുള്ള അവകാശം കേന്ദ്രത്തിനാണ് എന്ന വാദമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഉന്നയിച്ചിരിക്കുന്നത് ഇതനുസരിച്ചാണ് രണ്ടുപേരോടും ഇന്ന് വൈകിട്ട് അഞ്ച് മുപ്പതിനു മുമ്പ് ആഭ്യന്തര മന്ത്രാലയത്തിൽ ഹാജരാകണം എന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നത് രണ്ടുപേരോടും രേഖാമൂലം തന്നെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ നാളെ അമിത്ഷാ പശ്ചിമബംഗാളിലേക്ക് പോവുകയാണ് അദ്ദേഹം പല സ്ഥലങ്ങളിലും സന്ദർശനം നടത്തുന്ന അടക്കമുള്ള പരിപാടികൾ ഉണ്ട് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് രണ്ടുപേരെയും വിളിച്ചു വരുത്തുന്നത് അവിടെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ അടക്കം വിലയിരുത്തണം എന്നതാണ് ഉൾപ്പെടെയാണ് നിർദ്ദേശങ്ങൾ ഉള്ളത് ഏതായാലും ഇന്നലെ മൂന്ന് ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ കേന്ദ്രത്തിലേക്ക് ട്വന്റി ഫോർ രണ്ട് വർഷത്തിന്റെ നിറവിൽ